ഹലോ ഫ്രണ്ട്സ് കേരള പി എസ് സി വിഭാഗത്തിലെ കെമിസ്ട്രിയിലെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി കഴിഞ്ഞ രണ്ട് അധ്യായത്തിലായിട്ട് ആറ്റം എന്താണ് അല്ലെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ധാരാളം പോയിൻ്റുകൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മിസ് നിധുനെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും എടുത്തിരുന്നത് ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് എടുക്കുന്നത് ഞാൻ ജാഫർ സാദിഖ് ഓക്കെ അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില പോയിൻറ്റുകൾ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് അറ്റോമിക നമ്പറുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില പോയിൻറ്റുകളാണ് ഇവിടെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറില്ല അടിസ്ഥാനപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റുകളെല്ലാം ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലുമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ പലരും അത് ശ്രദ്ധിച്ചത് ഈ കഴിഞ്ഞ വി ഒ പരീക്ഷയോട് കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് പി എസ് സിയുടെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക അറ്റോമിക നമ്പറും അറ്റോമിക മാസും ഇത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സ്കൂൾ പഠനം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഒരു മൂലകത്തിൽ എവിടെയാണ് ഈ പറയുന്ന അറ്റോമിക നമ്പർ എഴുതിയിട്ടുള്ളതെന്ന് നമുക്കറിയാം സാധാരണ രീതിയിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് അറ്റോമിക നമ്പർ എഴുതുക ഇത് നിങ്ങളൊരു മൂലകമായിട്ട് കാണുക ഒരു എലമെൻറ്റായിട്ട് കാണുക ഈ എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന പറയുന്നൊരു എലമെൻറ്റാണ് ആ എലമെൻറ്റിൻ്റെ അറ്റോമിക നമ്പർ ഉണ്ടാവുക അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് ഓക്കെ അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട് ആ പ്രോട്ടോൺസിൻ്റെ കണക്കാണ് നമുക്കറിയാം നിങ്ങൾ ഓൾറെഡി ഒരു ആറ്റത്തിനകത്തുള്ള കണങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഓക്കെ അതിൽ ന്യൂക്ലിയസിനകത്തുള്ളത് പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണുമാണ് ന്യൂട്രോൺസിന് ചാർജ് ഇല്ല പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ് എന്നാൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള കടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസിന് ചുറ്റും ഉള്ളത് ഓക്കെ അപ്പോൾ ഒരു ഇലമെൻറ്റിൻ്റെ അറ്റോമിക് എന്ന് പറയുന്നത് അതിൻ്റെ ഇടത് സൈഡിലുള്ള ഈ സെഡ് എന്ന അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ പലപ്പോഴും ഇടത് സൈഡിൽ മുകളിൽ ചിലപ്പോൾ നമ്മൾ വലുത് സൈഡിൽ എഴുതാറുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ അത് ഇടത് സൈഡിൽ മുകളിലായിട്ടുള്ളതാണ് മാസ് നമ്പർ അപ്പോൾ താഴെ അറ്റോമിക് നമ്പറും മുകളിൽ മാസ് നമ്പറും മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ ആണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും അതുപോലെ ന്യൂട്രോണിൻ്റെയും അതായത് നമുക്കറിയാം ആറ്റത്തിൻ്റെ കേന്ദ്രത്തിനകത്തുള്ള ന്യൂക്ലിയസിനകത്തുള്ള കണങ്ങളാണ് പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും ഈ പ്രോട്ടോണിൻ്റെയും അതുപോലെ ന്യൂട്രോണിൻ്റെയും ആകെത്തുകയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത് എന്നാൽ വെറും പ്രോട്ടോൺസിൻ്റെ നമ്പർ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പോൾ എവിടെയാണ് ഒരു എലമെൻറ്റിൻ്റെ ഇടത് സൈഡിൽ താഴെ അറ്റോമിക് നമ്പറും മുകളിൽ മാസ് നമ്പറും എന്നുള്ള അടിസ്ഥാന കാര്യം ഓർത്തിരിക്കുക ഇനി നമുക്ക് എന്തൊക്കെയാണ് പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള പോയിൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം ഡാഷ് എന്നറിയപ്പെടുന്നു അറ്റോമിക് നമ്പർ എന്നറിയപ്പെടുന്നു അതാണ് നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഓക്കെ താഴെ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്നറിയപ്പെടുന്നത് ഒരു ആറ്റത്തിലെ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ആണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ് അറ്റോമിക് നമ്പർ അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് പി വൈ ക്യു ആണ് മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് സൂക്ഷിച്ചോളാം അടുത്തത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്ത് വിളിക്കുന്നു ഒരു ആറ്റത്തിലെ പ്രോ പ്രോ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഗതി അതാണെന്ത് അറ്റോമിക മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക മാസ് മാസമെന്നോ അല്ലെങ്കിൽ മാസ് നമ്പർ എന്നോ ആറ്റത്തിൻ്റെ എലമെൻറ്റിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതാണ് ഓക്കെ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക മാസിനെ ഇപ്പോൾ പറഞ്ഞ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ ആണ് അപ്പോൾ എ എന്താണ് സെഡ് ആണ് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഐസോബാസ് എന്താണ് ഐസോടോപ്പുകൾ എന്താണ് ഐസോടോണുകൾ ഇത് മൂന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇവിടെ ആഴത്തിലുള്ളൊരു പഠനം നമുക്ക് ആവശ്യമേ ഇല്ല തീർത്തും ഉപരിപ്ലവമായ ഒരു പഠനം മാത്രം ഇവിടെ മതി എന്താണ് ഐസോബാസ് എന്താണ് ഐസോടോപ്സ് എന്താണ് ഐസോടോണുകൾ ഇത് മൂന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും ഐസോ ബാറുകൾ സൂക്ഷിക്കണം ഐസോ ബാർസ് ഐസോബാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും മാസ് നമ്പർ നമ്മൾ എ അല്ലേ സെഡ് എന്താണ് അറ്റോമിക് നമ്പറാണ് അപ്പോൾ ഒരേ മാസ് നമ്പർ മാസ് നമ്പർ ഈക്വൽ ആയിരിക്കും എന്നാൽ അറ്റോമിക് നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ഐസോ ബാർസ് എന്ന് വിളിക്കുന്നത് ഇവിടെ നോക്കുക നിങ്ങൾ ചില മൂലങ്ങൾ തന്നിരിക്കുകയാണ് അല്ലേ ഒന്ന് സി എ നമുക്കറിയാം കാൽസ്യം കാൽസ്യത്തിൻ്റെ അതുപോലെ തന്നെ ഇവിടെ ആർഗൺ എ ആർ നോക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിലുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുകയാണ് നാൽപ്പത് നാൽപ്പതാണ് അതിന് രണ്ടിൻ്റെയും മാസ് നമ്പർ ഈക്വൽ ആണ് ഒരേ മാസ് നമ്പറാണ് രണ്ടിൻ്റെയും ഓക്കെ അപ്പോൾ രണ്ടിൻ്റെയും മാസ് നമ്പർ ഈക്വൽ ആണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടിൻ്റെയും മാസ് നമ്പർ ഈക്വൽ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ രണ്ടിൻ്റെയും മാസ് നമ്പർ ഈക്വലാണ് ഓക്കെ രണ്ടിൻ്റെയും മാസ് നമ്പർ ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നാൽപ്പത് നാൽപ്പത് ഓക്കെ എന്നാൽ അതിൻ്റെ അറ്റോമിക നമ്പറ് ആണ് അപ്പോൾ ഒരേ മാസ് നമ്പർ ഉണ്ട് ബട്ട് അറ്റോമിക നമ്പർ ഡിഫറെൻ്റ് ആണ് അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള അറ്റോമിക നമ്പർ ഡിഫറൻറ്റും മാസ് നമ്പർ സെയിമും ആണെങ്കിൽ അതിന് നമ്മൾ ഐസോബാസ് എന്ന് പറയും ഇനി തൊട്ടടുത്ത് നമുക്ക് നോക്കാം ഒരേ അറ്റോമിക നമ്പറും അറ്റോമിക നമ്പർ സെയിം എന്ന മാസ് നമ്പർ ഡിഫറെൻറ്റ് ഇത് പലപ്പോഴും ഒരേ മൂലകത്തിൻ്റെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഇവിടെ കണ്ടോളൂ ശ്രദ്ധിച്ചോളൂ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വൺ എച്ച് വൺ വൺ എച്ച് ടു ഓക്കെ ഇവിടെ നമുക്കറിയാം മാസ് നമ്പർ നമ്പറ് ആണ് തന്നിരിക്കുന്നത് മാസ് നമ്പർ ഇവിടെ ആണ് കണ്ടോ പക്ഷെ ഇവിടെ അറ്റോമിക നമ്പർ സെയിം ആണ് അപ്പോൾ അറ്റോമിക നമ്പർ സെയിം ആയിട്ടുള്ള ഒരേ അറ്റത്തിൻ്റെ തന്നെ സോറി ഒരേ മൂലകത്തിൻ്റെ തന്നെ അറ്റോമിക നമ്പർ ഒരേപോലെയും അറ്റോമിക നമ്പർ ഒരേപോലെയും അതുപോലെ വ്യത്യസ്ത മാസ് നമ്പറുമാണെങ്കിൽ നമ്മളെന്ത് പറയും അതിനെ ഐസോടോപ്പുകളെന്ന് വിളിക്കും അപ്പോൾ ഒരേ അറ്റോമിക നമ്പറും ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ ഐസോബാസ് ഐസോ ടോപ്സ് ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഐസറ്റോണുകൾ എന്നുള്ളതാണ് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഈ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ് എങ്കിൽ അത്തരം നമ്മൾ നമ്മളെന്ത് വിളിക്കും ഐസറ്റോണുകൾ എന്ന് വിളിക്കും എങ്ങനെയാണ് ഈ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ട് കണ്ടുപിടിക്കാം ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ തന്നിരിക്കുന്നത് ഞാനിവിടെ വലുതാക്കി എഴുതാണ് നൈട്രജൻ്റെ ഓക്കെ എൻ ഫിഫ്റ്റീൻ ഇതിൻ്റെ മാസ് നമ്പർ ഫിഫ്റ്റീൻ ആണ് അറ്റോമി നമ്പർ സെവൻ ആണ് അതുപോലെ ഇവിടെ കാർബൺ തന്നിരിക്കുകയാണ് സി ഫോർട്ടീൻ സിക്സ് ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ ഇതിൻ്റെ ഈ പറയുന്ന നൈട്രജനകത്തുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം അതായത് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി ഈ പതിനഞ്ചിൽ നിന്ന് മുകളിൽ തന്നിരിക്കുന്ന ഈ പതിനഞ്ചിൽ നിന്നും താഴെ തന്നിരിക്കുന്ന ഏഴ് കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും നമുക്കറിയാം എട്ട് കിട്ടും അപ്പോൾ ഈ ഈ നൈട്രജനകത്ത് എത്രയുണ്ട് എട്ട് ന്യൂട്രോണുകളുണ്ട് ഇവിടെയോ ഈ കാർബണിനകത്ത് എത്രയുണ്ട് പതിനാലിൽ നിന്ന് ആറ് കുറച്ചാലോ എത്രയാണ് എട്ടല്ലേ ഓക്കെ രണ്ടും എട്ടാണ് അപ്പോൾ ഇത് രണ്ട് തുല്യമാണ് ഇതിൽ രണ്ടിലേയും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ് അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയിട്ടുള്ള മൂലകങ്ങളെ എന്ത് വിളിക്കും അല്ലെങ്കിൽ ആറ്റങ്ങളെ എന്ത് വിളിക്കും ഐസോടോണുകൾ എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ എന്താണ് ഐസോബാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മാസ് നമ്പർ സെയിം ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് എന്താണ് ഐസോടോപ്പുകൾ അറ്റോമി നമ്പർ സെയിം മാസ് നമ്പർ ഡിഫറെൻറ്റ് എന്താണ് ഐസോട്ടോണുകൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തോന്നുന്നു ഇവിടെ തന്നിരിക്കുന്ന ഈ ചെറിയ ഒരു പ്രാക്ടീസ് നിങ്ങൾ നോക്കുക ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി തന്നു അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ തന്നിരിക്കുന്ന ഈ ഈ സംഗതി കണ്ടോ കെ തേർട്ടി നയൻ നയൻറ്റീൻ സി എൽ തേർട്ടി നയൻ സെവൻറ്റീൻ ഇത് സത്യത്തിൽ എന്താണ് ഇതൊരു ഐസോ ബാറാണ് എങ്ങനെ മനസ്സിലായി ഈ പേർ ഐസോ ബാറാണ് ഈ ജോഡി ഐസോ ബാറാണ് എങ്ങനെ മനസ്സിലായി മുകളിൽ തന്നിരിക്കുന്ന മുപ്പത്തി ഒമ്പത് മുപ്പത്തി മാസ് നമ്പർ രണ്ടും സെയിം ആണ് അല്ലേ രണ്ടും അപ്പോൾ സെയിം മാസ് നമ്പർ ഉണ്ട് എങ്കിൽ സെയിം മാസ് നമ്പർ ഉണ്ട് എങ്കിൽ അത് ഐസോ ബാറാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ ഇനി ഇവിടെ നമുക്ക് നോക്കാം മാസ് നമ്പർ നോക്കൂ ഡിഫറൻ്റ് ആണ് അത് രണ്ടും ആണ് അല്ലേ മാസ് നമ്പർ രണ്ടും ഡിഫറെൻ്റ് ആണ് ഓക്കെ അതുപോലെ അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് ആണ് പക്ഷേ നമുക്കൊന്ന് നോക്കാം ഈ പത്തൊൻപതിൽ നിന്ന് ഇനി നമ്മൾ ഇത് നോക്കുന്ന ഐസോട്ടോൺ ആണോ എന്നാണ് പത്തൊൻപത് ഒമ്പത് കുറച്ചാൽ എത്ര കിട്ടും പത്ത് കിട്ടും ഇരുപത് പത്ത് കുറച്ചാലും പത്ത് കിട്ടും അപ്പോൾ ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം സെയിമാണ് ഓക്കെ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയാൽ നമ്മൾ എന്ത് വിളിക്കുക തന്നെ ഐസോൺ എന്ന് വിളിക്കും അപ്പോൾ ഇത് ഐസോട്ടോൺ ആണ് ഇനി ഈ പേർ നമുക്ക് പരിശോധിക്കാം ഈ പേര് മുപ്പത് മുപ്പത്തൊന്ന് മാസ് നമ്പർ രണ്ടും ഡിഫറൻ്റ് ആണ് അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന പതിനഞ്ചും പതിനാറ് അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റാണ് അപ്പോൾ ഇതെന്തായാലും നമുക്കറിയാം ഐസോ ബാറല്ല ഐസോ ടോപ്പും അല്ല പിന്നെ ഐസോ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കാം മുപ്പതിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോൾ പതിനഞ്ച് കിട്ടും അല്ലേ പതിനഞ്ചിന് അല്ലേ എസ് പതിനഞ്ച് കിട്ടും നിന്ന് പതിനാറ് കുറച്ചാൽ പതിനഞ്ച് കിട്ടും രണ്ട് പതിനഞ്ച് അതായത് ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം തന്നെ ആണ് അതുകൊണ്ട് ഇതൊരു ഐസോട്ടോൺ ആണ് ഇനി നമുക്ക് അടുത്ത പേർ നോക്കാം ബി മാസ് നമ്പർ പത്ത് മാസ് നമ്പർ പതിനൊന്ന് രണ്ടും ആണ് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് അതായത് അറ്റോമി നമ്പർ സെയിം ആണ് അപ്പോൾ ഈ പേരെ നമുക്ക് ഐസോ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ള ഏരിയയാണ് പ്രധാനപ്പെട്ടത് ആറ്റത്തിൻ്റെ പഠനത്തോടനുബന്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഷെല്ല് അതുപോലെ സബ് ഷെല് അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് ഇത് സയൻസ് പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പാഠം കേൾക്കുമ്പോൾ ബോറടിക്കേണ്ടതില്ല വല്ലാതെ എന്താ പറയുക വിഷമിക്കേണ്ടതില്ല ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും ഈ അധ്യായം കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ബുക്കെടുക്കാം പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന അധ്യായമുണ്ട് അവിടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിക്കുക അവിടെ നല്ല മലയാളത്തിൽ കൃത്യമായിട്ട് അധ്യായത്തിൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ പാഠം തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോസ് അപ്പോൾ ഈ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്കിനേക്കാൾ ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ റെഫർ ചെയ്യാം അതായത് സയൻസ് പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികളോടാണ് ഈ പറയുന്നത് കാരണം ഈ വിഭാഗത്ത് നിന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് പരീക്ഷകൾ കുറച്ച് ടഫായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് എന്താണ് ഷെല്ല് സബ് ഷെല്ല് ഇതൊന്ന് നോക്കാം നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് നമ്മൾ ഷെല്ലുകളെക്കുറിച്ച് പഠിക്കാം ഷെല്ലുകൾ നമുക്കറിയാം കെ എൽ എം ആണ് അല്ലേ ഏതാണ് കെ എൽ എമ്മിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ സാധാരണ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുക കെ എൽ എം എൻ ഇതൊരു ആറ്റമാണ് ഈ തന്നിരിക്കുന്നൊരു ആറ്റമാണ് ഈ ആറ്റത്തിൻ്റെ നടുക്കളുള്ളത് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും കണ്ടോ കൃത്യമായിട്ട് ഷെല്ലുകളുണ്ട് അതിന് ആദ്യത്തെ ഷെല്ല് നമ്മൾ കെ ഷെല്ലെന്ന് വിളിക്കും രണ്ടാമത്തേന് എൽ ഷെല്ലെന്ന് വിളിക്കും മൂന്നിന് എം ഷെല്ലെന്ന് വിളിക്കും നാലാമത്തേന് എൻ ഷെല്ലെന്ന് വിളിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആറ്റം ഇതാ ഇവിടെ ഒരു ആറ്റം തന്നിരിക്കുകയാണ് ഞാൻ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്കാൻ ചെയ്ത ഒരു പിക്ചറാണ് ഓക്കെ അപ്പോൾ ഈ ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലാകും അതായത് ഒരു ആറ്റം ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ചുറ്റും ഷെല്ലുകളുണ്ട് ഷെല്ലുകൾ ഏതൊക്കെയാണ് കെ എൽ എം എൻ ഷെല്ലുകളാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പോയിൻ്റുകളിലേക്ക് വരാം ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ് അതുതന്നെയാണ് ഷെല്ല് ഞാനിപ്പോൾ പറഞ്ഞ ഷെല്ല് തന്നെയാണ് ഓർബിറ്റ് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ് ഓക്കെ ഇനി അടുത്തത് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ ഉണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ശ്രദ്ധിച്ചോളാം ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നമ്മളൊരു ഇക്വേഷൻ എല്ലാം പറയാം ടു എൻ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ ഒന്നുകൂടെ പറയാം ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു ഓർബിറ്റിൽ ഒരു ഷെല്ലിൽ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കിൽ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ടാകും ഓക്കെ ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ടാകും ഇലക്ട്രോണുകൾ ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഓർഡറിൽ അങ്ങനെയാണ് എല്ലാ ആറ്റങ്ങളും നിലകൊള്ളുന്നത് അപ്പോൾ അങ്ങനെ ഈ ഇലക്ട്രോണുകളെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നതിന് വളരെ കൃത്യമായൊരു ഓർഡറും ഒരു എന്താ പറയുക ഒരു ഘടനയും ഒക്കെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അതിനൊരു അത് കൃത്യമായി മനസ്സിലാക്കാൻ അതിനൊരു ഇക്വേഷനുണ്ട് ടു എൻ സ്ക്വയർ എങ്ങനെയാണ് ഈ ടു എൻ സ്ക്വയർ കൃത്യമായിട്ട് പറയാം എന്ന് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പറാണ് ഇപ്പം ഞാൻ പറയാം കെയിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ കെയിൽ ഇതുള്ള ഇ കെയിൽ എത്ര ഉൾക്കൊള്ളും അല്ലെങ്കിൽ എല്ലിൽ എത്ര ഉൾക്കൊള്ളും എമ്മിൽ എത്ര ഉൾക്കൊള്ളും എന്നിൽ എത്ര ഉൾക്കൊള്ളും എന്നൊക്കെ നിങ്ങൾക്ക് പ്രത്യേക വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടു എൻ സ്ക്വയർ ആണെന്ന് പറഞ്ഞു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞു ഇത് ന്യൂക്ലിയസ് ആണെന്ന് തൽക്കാലം ധരിക്കും അതിൻ്റെ ചുറ്റും ഷെല്ലുകളുണ്ട് ഓക്കെ അതിൻ്റെ ചുറ്റും എന്തുണ്ട് ഷെല്ലുകളുണ്ട് ആദ്യത്തെ ഷെല്ലിനെ നമ്മളെന്തു വിളിക്കും ഫസ്റ്റ് ഷെല്ലിനെ കെ എന്ന് വിളിക്കും അപ്പോൾ കെ ഒന്നാമത്തെ ഷെല്ലാണ് അല്ലേ കെ എന്ന് പറയുന്ന ഒന്നാണ് എല്ലെന്നു പറയുന്നത് രണ്ടാണ് എം എന്ന് പറയുന്നത് മൂന്നാണ് എൻ എന്ന് പറയുന്നത് നാലാണ് ഓക്കെ അപ്പം കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്നറിയണമെങ്കിൽ ടു ഇൻ ടു കെ എത്രയാണ് കെ എൻ്റെ നമ്പർ ആണ് വൺ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് ഒന്നിൻ്റെ സ്ക്വയർ എത്രയാണ് ഒന്നാണ് ആ ഒന്നിനെ രണ്ടു കൊണ്ട് കുണിച്ചാൽ അല്ല എത്രയാണ് രണ്ടാണ് അപ്പോൾ കെയിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഷെല്ലുകളുടെ എണ്ണം രണ്ടാണ് അതുപോലെ നമുക്ക് നോക്കാം ടു വൺ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എല്ലിൻ്റെ നോക്കാം എല്ലിൽ എത്ര കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻറ്റു എല്ലിൻ്റെ നമ്പർ എത്രയാണ് രണ്ടാണ് രണ്ട് സ്ക്വയർ ആണ് ഈക്വൽ ടു രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാലാണ് രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് നാല് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എട്ടാണ് അപ്പോൾ എല്ലിൽ എത്ര മാക്സിമം കൊള്ളും എട്ടാണ് ഇനി എമ്മിൽ എത്ര കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രണ്ട് പിടിക്കാം എമ്മിൻ്റെ ശ്രദ്ധിക്കാം എമ്മിൽ പരമാവധി രണ്ട് ഇൻറ്റു എമ്മിൻ്റെ നമ്പർ മൂന്നാണല്ലേ ടു ഇൻറ്റു ത്രീ ഓക്കെ ത്രീൻ്റെ സ്ക്വയർ നമുക്കറിയാം മൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് ഒമ്പതാണ് ഒമ്പത് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് ഓക്കെ മനസ്സിലായില്ലേ എന്നിൽ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കും എന്നിൽ രണ്ട് ഇൻറ്റു നാല് സ്ക്വയർ ആണ് അതായത് അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി കിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി ഓക്കെ മുപ്പത്തി കിട്ടും അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതാണ് ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന സംഗതി ടു എൻ സ്ക്വയർ ഓക്കെ ഓർബിറ്റിൻ്റെ ആകൃതി ഏതാണ് ഓർബിറ്റുകളുടെ ആകൃതി നിങ്ങളിത് കണ്ടല്ലോ ഓർബിറ്റുകൾ ഓർബിറ്റ് ഓർബിറ്റുകളുടെ ആകൃതി വൃത്തമാണ് ഓർബിറ്റിലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തുന്നത് നമ്മളീ പറഞ്ഞതുപോലെ കെ എൽ എം എൻ എന്ന് പറയുന്ന ഷെല്ലുകളിലൂടെയാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുന്നത് കെ എൽ എം എൻ എന്നിവയിലൂടെയാണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലയാണ് എന്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്താണത് സബ് ഷെല്ലുകൾ എന്ന പേരിലാണ് ഓരോ ഷെല്ലിനകത്തും കാണുന്ന ഊർജ മേഖലകളെ സബ് എന്നാണ് വിളിക്കുന്നത് ഒന്നോ അതിലധികമോ ഓർബിറ്റലുകൾ ചേർന്ന് ഓർബിറ്റലുകൾ ചേർന്ന് ഒരു സബ് ഷെല്ലുണ്ടാകുന്നു അതൊരു പോയിൻ്റാണ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഒരു ഓർബിറ്റലിലെ ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് അപ്പോൾ ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് പി ഡി എഫ് ആണ് ഓക്കെ ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ് വരെ ഇത്രയും നേരം നമ്മൾ ഷെല്ലുകളെ കുറിച്ചാണ് പറഞ്ഞത് കെ എൽ എം എൻ ഇനി നമ്മൾ സബ് ഷെല്ലുകളെ കുറിച്ച് പറയാൻ പോവുകയാണ് എസ് പി ഡി എഫ് എസ് പി ഡി എഫ് ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കെയിൽ രണ്ട് ഇലക്ട്രോൺ കോളിലും എല്ലിൽ അത് നമുക്കറിയാം എട്ട് എമ്മിൽ നമുക്കറിയാം പതിനെട്ട് എൻ്റെ മുപ്പത്തി രണ്ട് എന്നാൽ എസ് പി ഡി എഫ് എന്ന് പറയുന്ന സബ് ഷെല്ലുകളിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പാണ് കേട്ടോ ഇതൊന്ന് സൂക്ഷിച്ചോളാം ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എസ് പി ഡി എഫിൽ എസ് എന്താണ് സബ് ഷെല്ലുകളുടെ എസ്സിൻ്റെ ഫുൾഫോം ഷാർപ്പ് പി പ്രിൻസിപ്പൽ ഡി ഡിഫ്യൂസ് എ ഫണ്ടമെൻറ്റൽ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോളാം പരീക്ഷയ്ക്ക് വരുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എസ് പി ഡി എഫിൽ ഇനി എസ്സിൽ കൊള്ളും പിയിൽ കൊള്ളും ഡിയിൽ കൊള്ളും എഫിൽ കൊള്ളും ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കെ എൽ എം എൻ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പത്താം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സബ്ഷൽ വിന്യാസാണ് പഠിക്കുന്നത് ഒന്നുകൂടെ പറയാം കെ എൽ എം എം പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ അത് ബേസിക് ആണ് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തരാം ശ്രദ്ധിക്കുക കെ എൽ എമ്മിനെ കുറിച്ച് പഠിക്കുമ്പോൾ കെ എൽ എം എൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ് അതാണ് നമ്മൾ ഒമ്പതിൽ പഠിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അതാണ് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എസ് പി ഡി എഫ് എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലിലെ വിന്യാസം കൂടെ പറയും അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് അത് അഡ്വാൻസ്ഡ് ആണ് അത് അവിടെ അവിടുന്ന് ധാരാളം ക്വസ്റ്റൻസ് പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കെ എൽ എം എൽ ഇലക്ട്രോൺ വിന്യാസം നോക്കാം അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കുക എന്നുള്ളത് പരീക്ഷയ്ക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് പറഞ്ഞുതരാം ഓക്കെ എൻ്റെ ക്ലാസ് വേഗത കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ക്ലാസ് തീർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇവിടെ നോക്കുക ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിൽ അതിൻ്റെ അറ്റോമി നമ്പർ എത്രയാ ഒന്നാണ് അതായത് അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അറ്റോമി നമ്പർ ഒന്നാണ് അറ്റോമി ആണല്ലോ ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എത്രയുണ്ട് ഒരെണ്ണം അപ്പോൾ നമ്മൾ നമ്മളിതിന് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എത്ര ഇലക്ട്രോൺസ് കൊള്ളും രണ്ടാണ് പരമാവധി കൊള്ളുക എല്ലിൽ എത്ര കൊള്ളും എല്ലിൽ എട്ട് കൊള്ളും എമ്മിൽ പതിനെട്ട് കൊള്ളും അല്ലേ എണ്ണിൽ എത്ര കൊള്ളും മുപ്പത്തി കൊള്ളും ഇതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ കെയിൽ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അപ്പോൾ അതും ഇട്ടു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ഇലക്ട്രോൺ വിന്യാസം കെയിൽ വണ്ണാണ് ഓക്കെ ഇനി ഹീലിയത്തിൻ്റെതോ ഹീലിയത്തിൻ്റെത് രണ്ടെണ്ണം ഉണ്ട് കെയിൽ രണ്ടെണ്ണം ഇട്ടപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ രണ്ട് കെ ആണ് കേട്ടോ ഓക്കെ അടുത്ത് ലിധിയത്തിന് മൂന്ന് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം കെ രണ്ട് എഴുതണം എൽ ഒന്ന് എഴുതണം രണ്ടുപേർ കൂട്ടുമ്പോൾ മൂന്നായില്ലേ ഓക്കെ സത്യത്തിൽ എല്ലിൽ എത്ര മാക്സിമം പോകും എട്ട് വരെ പോകും അപ്പോൾ നമുക്കടുത്ത് നോക്കാം ബെർലിയത്തിന് നമുക്കറിയാം ഇലക്ട്രോണുകളുടെ എണ്ണം നാലാണ് അതിന് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കെയിൽ രണ്ട് ബാക്കി രണ്ട് ഉണ്ട് എല്ലിൽ ഇട്ടു അതുപോലെ ബോറോണിൻ്റെ എത്രയാണ് അഞ്ചാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെയിൽ നിങ്ങൾ എത്ര എഴുതും കെ രണ്ട് എൽ മൂന്ന് കാർബണിൻ്റെ പറഞ്ഞല്ലോ കാർബണിൻ്റെ നിങ്ങൾ ആറാണ് അപ്പോൾ രണ്ട് എഴുതും എല്ലിൽ നാല് എഴുതും ഓക്കെ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ആട്ടോ ഇത് കൃത്യമായി ശ്രദ്ധിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചാർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് അതുപോലെ വിശദീകരിക്കുന്നത് ശരിക്കും ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് പറയുന്നത് കൊണ്ട് ഞാനത് മുഴുവൻ ഫില്ല് ചെയ്യണം ഓക്കെ അടുത്തത് നമുക്കറിയാം നൈട്രജൻ നൈട്രജൻ ഏഴാണ് ഇലക്ട്രോണുകളുടെ എണ്ണം നൈട്രജനിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴാണ് ഓക്കെ അപ്പോൾ രണ്ട് കയ്യിൽ അഞ്ച് എല്ലിൽ രണ്ടും അഞ്ചും ഏഴ് അങ്ങനെ വരും ഇത് ഓക്സിജൻ നിങ്ങൾ നോക്കൂ ഇവിടെ ആറ് വരും എല്ലിൽ അതുപോലെ നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ ഫ്ലൂറിൻ എത്ര വരും ഏഴ് വരും ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് നിയോൺ നിയോണ് എത്ര വരും എട്ട് വരും എല്ലിൽ എട്ട് വരും കെയിൽ രണ്ട് വരും ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ പത്താണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം സോറി അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് സോഡിയമാണ് സോഡിയത്തിൻ്റെ പതിനൊന്നാണ് പതിനൊന്ന് നമ്മൾ വരുന്നു കെയിൽ രണ്ട് ടു എല്ലിൽ എട്ട് ടു എല്ലിൽ പരമാവധി എത്ര പോകൂ എട്ടേ പോകൂ ബാക്കി ഒരെണ്ണം ഉണ്ടാകും അപ്പോൾ രണ്ടും എട്ടും കഴിഞ്ഞിട്ട് ഒരെണ്ണം എമ്മിൽ പോകും എമ്മിൽ പരമാവധി എത്ര വരെ പോകും പതിനാറ് വരെ പോകും ഓക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഓരോന്നും കേട്ടോ എമ്മിൽ കൂടിക്കൂടി വരുന്നുണ്ട് ആർഗണൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എമ്മിൽ എട്ട് വരെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം കെ രണ്ട് എൽ എട്ട് എം എട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക അത് വലിയ കൂടുതൽ ഇലക്ട്രോണുകൾ എണ്ണം ഉണ്ടാകുമ്പോൾ എണ് വരെ വരും അതുകൊണ്ട് ഇത്രയും വലുതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതില്ല ഓക്കെ സാധാരണ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഇത്രയും നിങ്ങൾ ഈ ആറ് വരെയുള്ള പതിനെട്ട് വരെയുള്ള നോക്കിയാൽ മതി പക്ഷേ സബ്ഷെല്ലിൽ പഠിക്കും നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട് ഞാൻ വിശദീകരിക്കാം അപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്നും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന എന്നാൽ ഇതിൽ ചിലതൊക്കെ ചോദിച്ചതുമാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം ഒന്ന് കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അങ്ങനെ ചോദിച്ചാൽ പറയണം രണ്ട് ഇതല്ലേ എത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രദ്ധിക്കണം ഇത് പി വൈ ക്യു ആണ് ഇത് പി വൈക്കുവാണ് പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ അവനൊരു ഇക്വേഷൻ പഠിച്ചല്ലോ ടു എൻ സ്ക്വയർ അല്ലേ ഓക്കെ എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത്രയാണ് മുപ്പത്തി രണ്ടാണ് വെച്ചോളാ ചിലപ്പോൾ ചോദിക്കും ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഏതാ ടു എൻ സ്ക്വയർ സൂക്ഷിച്ചുള്ള പി വൈക്കുമാണ് അടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞു ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഷെല്ലുകളുടെ ഡിവിഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്നാൽ ഷെല്ലുകൾ കൂടാതെ സബ് ഷെല്ലുകളെ കുറിച്ച് എസ് പി ഡി എഫിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത് എസ് ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന രണ്ടാണ് ഇവിടെ കെയിൽ രണ്ടെന്ന് പറഞ്ഞ പോലെ പിയിൽ ആറാണ് ഡിയിൽ പത്താണ് ഓക്കെ അവസാനം നോക്കൂ എഫ് സബ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എഫിൽ എഫിൽ ഉൾക്കൊള്ളാവുന്ന പതിനാലാണ് ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം ഇത് നേരത്തത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നന്നായിട്ട് പഠിച്ചോളാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആകെ എന്താ പറയുക കൺഫ്യൂഷൻ കൺഫ്യൂഷനാവേണ്ട ആവശ്യമില്ല ശ്രദ്ധയോടെ കേൾക്കുക പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക നോട്ട് എഴുതി വയ്ക്കുക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പഠിച്ച അത്രയും ഭാഗം ഒന്നുകൂടി വായിച്ച് നോക്കുക ഒരുമിച്ചെല്ലാം കൂടെ കാണണ്ട ഇത്തിരി ഇത്തിരി ആയിട്ട് പഠിച്ച് പഠിച്ച് പോവാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറയുന്നത് സയൻസ് പശ്ചാത്തലമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ച ഷെല്ല് കെ എൽ എം എൻ അല്ലേ നാല് ഷെല്ലുകളെ കുറിച്ച് പഠിച്ചെല്ലാം ഈ ഷെല്ലുകളിൽ കെ സബ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസാണ് എന്ന് പറഞ്ഞു എത്ര കൊള്ളും രണ്ട് കൊള്ളും എല്ലില് നമുക്കറിയാം എട്ടെണ്ണം കൊള്ളും കെയിൽ രണ്ട് എല്ലിൽ എട്ട് ഈ എല്ലിൽ എസും അതുപോലെ യും ഉൾക്കൊള്ളും ശ്രദ്ധിക്കണം കെയിൽ വെറും എസ് മാത്രമേ ഉൾക്കൊള്ളൂ കാരണം രണ്ട് എസിൽ രണ്ടാണല്ലോ എല്ലിൽ നമുക്കറിയാം എസും അതുപോലെ യും രണ്ട് സപ്ഷലും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ഷെല്ലിൽ രണ്ട് സപ്ഷലും ഉൾക്കൊള്ളും ഓക്കെ ഇനി എം എന്ന് പറയുന്ന ഷെല്ലിൽ എസ്സും ഇവിടെ നോക്കൂ പിയും ഡിയും എസ് പിയും എസും പിയും ഡിയും ഉൾക്കൊള്ളും ഇനി അവസാനത്തെ എൻ എന്ന് പറയുന്ന സബ് ഷെല്ലിൽ എസ് പി ഡി എഫ് ഇതെല്ലാം ഉൾക്കൊള്ളും ഓക്കെ നാലാണോ ഉൾക്കൊള്ളും അതാണ് ഇവിടെ തന്നിരിക്കുന്നത് എമ്മിൽ ഇത് മൂന്നാമത്തെയാണല്ലേ അതുകൊണ്ടാണ് ഈ മൂന്നാമത്തേതായതുകൊണ്ടാണ് ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടാണ് ഇതൊന്നാണ് ഓക്കെ ഇത് നാലാണ് അപ്പോൾ ത്രീ എസ് ത്രീ പി ത്രീ ഡി അത് കഴിഞ്ഞ് ഫോറസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ് മനസ്സിലായല്ലോ ഓക്കെ ഈ എഫിൽ പതിനാലിനും കൊള്ളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിയിൽ പത്തേ കൊള്ളൂ പിയിൽ ആറേ കൊള്ളൂ എസിൽ രണ്ടേ കൊള്ളൂ ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ട് മുപ്പത്തി രണ്ട് അതായത് എന്നിൽ ആകെ മൊത്തം ടോട്ടൽ മുപ്പത്തി രണ്ട് കൊള്ളും എമ്മിൽ ആകെ മൊത്തം ടോട്ടൽ പതിനെട്ട് കൊള്ളും എല്ലിൽ എട്ട് കൊള്ളും കെയിൽ രണ്ട് കൊള്ളും കൃത്യമായിട്ട് ഈ ചാർട്ടൊന്നും മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും നൂറ് എടുത്തു പറഞ്ഞേ ഉള്ളൂ ഇതിൽ പുതിയതായിട്ട് ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ല ഓക്കേ ഇനി ശ്രദ്ധിക്കാം ഇത് പി വൈ ക്യൂ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അതാ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്നാൽ അതിന് സമാനമായ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസൂടെ ഞാൻ കൂടെ ഇട്ടതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെടുത്തി നിങ്ങൾക്കിതിനാൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം ആദ്യത്തെ പോയിൻറ്റ് വൺ ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ആറ്റത്തിൻ്റെ ഇത് പാറ്റമാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തുണ്ടാകും മാസ് നമ്പർ ഉണ്ടാകും അല്ലേ ഓക്കെ താഴെ എന്തുണ്ടാകും അറ്റോമിക് നമ്പർ ഉണ്ടാകും മാസ് നമ്പറിൽ അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ പറയുന്ന ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും ഓക്കെ അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക്ക നമ്പറാണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ സെഡിൽ സോറി എയിൽ നിന്ന് സെഡ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും ഓക്കെ അപ്പോൾ അതാണ് ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് ഇനി ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചൂസ് ചെയ്തതാണ് ഇത് പി വൈ ക്യു ആണ് നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻസിൽ സോറി ആ ടെസ്റ്റിൽ ഇത് ഈ ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ആർ എന്ന് പറയുന്ന ഇലമെൻറ്റ് ഈ ഇലമെൻറ്റിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ മാസ് നമ്പർ അല്ലേ മുപ്പത്തി അഞ്ച് ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മൈനസ് മുപ്പത്തി അഞ്ചിൽ നിന്ന് എത്ര കുറയ്ക്കണം പതിനേഴ് കുറയ്ക്കണം അപ്പോൾ എത്ര കിട്ടും മുപ്പത്തഞ്ചിൽ നിന്ന് പതിനേഴ് പോയാൽ പതിനെട്ട് കിട്ടും അല്ലേ ഇതാണ് കിടക്കുന്ന പതിനെട്ട് അപ്പോൾ പതിനെട്ടാണ് ഇവിടെ ആൻസർ അപ്പോൾ ഓപ്ഷനിൽ പതിനെട്ടുണ്ടാവും പതിനെട്ട് ശരി ഉത്തരമാണ് അതേപോലെ ഇതാ ഇവിടെ തന്നിരിക്കുന്നു നൈട്രജൻ തന്നിട്ടുണ്ട് പതിനാല് ഏഴ് പതിനാലിൽ നിന്ന് ഏഴ് കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഏഴ് കിട്ടും അപ്പോൾ അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം ഇനി ഇരുപത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് കാലത്തിൽ കിട്ടും പതിന് പന്ത്രണ്ട് കിട്ടും ചെയ്തു നോക്കാം കേട്ടോ ഞാനത് പറഞ്ഞു പോകുമെങ്കിലും നിങ്ങളൊരു കടലാസിലൊക്കെ ചെയ്ത് നോക്കിക്കോളൂ വേറെയും ഒരു ആവർത്തന പട്ടിക എടുത്ത് വെച്ചിട്ട് പല എലമെൻ്റും എടുക്കുക പല എലമെൻ്റ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെയൊക്കെ ന്യൂട്രോണിൻ്റെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചോളൂ ഓക്കെ ഇത് നല്ല തെറോ ആക്കി വെച്ചോളൂ കാരണം ഒരു ക്വസ്റ്റിൻ്റെ ഇവിടെ സാധ്യതയുണ്ട് അപ്പോൾ പല മൂലങ്ങളെടുക്കുക ഞാനിവിടെ ഒരു നാലഞ്ച് നാലെണ്ണം സാമ്പിൾ തന്നു മാത്രമേ ഉള്ളൂ മഗ്നീഷ്യത്തിൻ്റെ എടുക്കുക മഗ്നീഷ്യത്തിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം അത്രയാണ് പന്ത്രണ്ട് എങ്ങനെയാണ് കിട്ടിയത് ഇരുപത്തിനാലെന്ന് പന്ത്രണ്ട് പോയപ്പോൾ ഓക്കെ അടുത്ത സൾഫറിൻ്റെ എങ്ങനെയാണ് മുപ്പത്തി രണ്ടെന്ന് പതിനാറ് പോയപ്പം പതിനാറ് കിട്ടി ഇങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ എഴുതുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഷെല്ലുകളിൽ കെയിലും എല്ലിലും എമ്മിലും എന്നിലും എങ്ങനെ ഇലക്ട്രോണുകളെ വിന്യസിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചു നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതും കെയിൽ രണ്ടെണ്ണം ഇടും അല്ലേ എമ്മിൽ സോറി എല്ലിൽ ആറ് എണ്ണ ഇടും അങ്ങനെ നിങ്ങൾ എഴുതും എനിക്കറിയാം ഓക്കെ പക്ഷേ ഇവിടെ കെ എൽ എം എൻ അല്ല പകരം എസ് പി ഡി എഫ് ആണ് അതായത് ഇത് എന്താണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക എസ് പി ഡി എഫ് ആണ് എത്ര പോകും പി യിൽ എത്ര പോകും എത്ര പോകും എഫിൽ എത്ര പോകും നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സാമ്പിൾ തന്നിരിക്കുന്നത് ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഇല ഇലമെൻസ് ആയതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വരെ ക്രോമിയം വരെ സോറി കോപ്പർ വരെ എഴുതി പഠിക്കണം പഠിക്കണമെന്നാൽ ഞാൻ പറയും ഒന്ന് മുതൽ കോപ്പർ വരെ ഒന്ന് എഴുതി പഠിച്ചാൽ നല്ലതാണ് ഇനിയിപ്പോൾ അതിന് സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ് ഇത്രയും ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കിത് ശരി ആൻസർ ചെയ്യും ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നിങ്ങൾ ഈ സൈഡിൽ തന്നിരിക്കുന്ന ഈ ചാർട്ട് ശ്രദ്ധിക്കുക ഇതിനൊരു ഓർഡർ ഉണ്ട് വൺ എസ് വൺ എസ് കഴിഞ്ഞിട്ട് ടു എസ് ടു എസ് കഴിഞ്ഞിട്ട് ഈ ആരോ വരുന്നുണ്ടല്ലോ ത്രീ ടു പി ടു പി കഴിഞ്ഞിട്ട് ത്രീ എസ് ത്രീ എസ് കഴിഞ്ഞാൽ ത്രീ പി ത്രീ പി കഴിഞ്ഞിട്ട് ഫോർ എസ് ശ്രദ്ധിക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ത്രീ ഡി ത്രീ ഡി കഴിഞ്ഞിട്ട് ഫോർ പി ഫൈവ് എസ് ഇങ്ങനെയാണ് പോവാം അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇവിടെ മാറ്റം വരുന്നത് വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി വരെ ഓർഡറിൽ വന്നു ത്രീ പി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോറസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ത്രീ ഡി വരുന്നത് ഓക്കെ അതാണ് ഇവിടുത്തെ ഒരു ഒരു മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങളത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഞാനിത് ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം ആദ്യം വൺ ആണ് അല്ലേ വൺ എസ് കഴിഞ്ഞാൽ പിന്നെന്ത് വരും ടു എസ് വരും ടു പി വരും ടു പി വന്ന് കഴിഞ്ഞിട്ട് ത്രീ എസ് വരും അല്ലേ ത്രീ എസ് വന്ന് കഴിഞ്ഞാൽ നമുക്കറിയുന്നതിൻ്റെ ഓർഡറിലാണ് പോകുന്നതെങ്കിൽ ത്രീ പി വരണം ത്രീ ഡി വരണം അത് കഴിഞ്ഞിട്ടാണ് ഫോർ എസ് വരിക പക്ഷേ ഇവിടെ ഈ ത്രീ ഡിയുടെ മുമ്പിൽ ഫോറസ് വരും ത്രീ ഡി അത് കഴിഞ്ഞിട്ട് എഴുതു നിങ്ങളിവിടെ നോക്കൂ ത്രീ ഡി എവിടെയാണ് എഴുതുന്നത് ഫോറസ് കഴിഞ്ഞിട്ട് ത്രീ പി കഴിഞ്ഞിട്ട് ഫോറസ് ഫോറസ് കഴിഞ്ഞിട്ട് ത്രീ ഡി ആണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നോക്കി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതാനും ചില എലമെൻസുകളുടെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം നമുക്കറിയാം ആദ്യത്തേത് ഹൈഡ്ര ഹൈഡ്രജനാണ് ഹൈഡ്രജൻ്റെ അറ്റോമി നമ്പർ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് വൺ എസ് ഈ എസ് എന്ന് പറയുന്നത് ഇതാണ് അറ്റോമി നമ്പർ നമ്മൾ ഇടുന്നത് ഓക്കെ ഇലക്ട്രോൺ വിന്യാസം ഇത് അതിൻ്റെ പൊസിഷനാണ് ഈ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഷെല്ലിൻ്റെ കെ എല്ലമെൻ്റ് നമ്മൾ പഠിച്ചില്ലേ അതാണ് ഈ വൺ ടു ത്രീ ഫോർ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഏതാണ് എൻ ആണ് ഒന്നെന്ന് പറഞ്ഞാൽ കെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെ രണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല് മൂന്നെന്ന് പറഞ്ഞാൽ എൻ സോറി എൽ എം നാലു പറഞ്ഞാൽ എൻ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ലിദിയത്തിൻ്റെത് വൺ എസ് ടു എസ് വൺ അടുത്തത് കാർബണിൻ്റെത് വൺ എസ് ടു എസ് ടു ടു പി ടു അതായത് ഇത് കൂട്ടി നോക്കൂ രണ്ട് രണ്ടും നാലും ആറ് ഈ മുകളിലുള്ള കൂട്ടി നോക്കിയാൽ മതി സോഡിയത്തിൻ്റെ നമ്മൾ നോക്കൂ പതിനൊ സോഡിയത്തിൻ്റെ നമുക്ക് അറിയാം പതിനൊന്നാണ് അറ്റമീ നമ്പർ അപ്പോൾ രണ്ടും രണ്ടും നാലും പത്തും അവസാനം ഒന്നും പതിനൊന്ന് ഓക്കെ അപ്പോൾ പതിനൊന്ന് ഇനി പത്തൊൻപത് പൊട്ടാസിയത്തിൻ്റെ പത്തൊൻപതാണ് വൺ എസ് ടു ടു എസ് ടു അത് കഴിഞ്ഞിട്ട് ടു പി സിക്സ് കാരണം ഈ സിക്സ് നിർത്തുന്നത് കൊണ്ടാണ് സിക്സ് ആറ് എണ്ണേ പിയിൽ മാക്സിമം പോകൂ അല്ലേ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ആറ് പിയിൽ മാക്സിമം സിക്സേ പോകുകയുള്ളൂ എസിൽ മാക്സിമം രണ്ടേ പോകൂ അതുകൊണ്ട് നമ്മൾ രണ്ടിൽ അവസാനിപ്പിക്കുന്നു അപ്പോൾ രണ്ടും നാലും ആറും പത്തും രണ്ടും പന്ത്രണ്ടും ഈ ആറും പതിനെട്ടും അവസാനം ഒന്നും ബാക്കിയുണ്ട് അത് ഫോറസ്സിൽ ഇട്ടു ഓക്കെ ആ ഒന്നടക്കം പത്തൊമ്പത് അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ കോഡലാണ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ ഓക്കെ പക്ഷേ ഇവിടെ സത്യത്തിൽ ചെയ്ത് വേണമായിരുന്നു ത്രീ പി കഴിഞ്ഞിട്ട് ത്രീ ഡി വേണ്ടേ ത്രീ ഡി നമ്മൾ എഴുതില്ല അതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഓക്കെ അടുത്തത് ക്രോമിയം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രണ്ടെണ്ണം ഞാനിപ്പോൾ പറയുകയാണ് ഒന്ന് ക്രോമിയവും ഒന്ന് കോപ്പറും അതിന് ചില പ്രത്യേകതകളുണ്ട് അത് ചോദിക്കുക അതെന്താണ് പ്രത്യേകത അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും ക്രോമിയത്തിൻ്റെ എഴുതുമ്പോൾ നമുക്കറിയാം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് പിന്നെ ത്രീ എസ് ടു ത്രീ പി സിക്സ് കഴിഞ്ഞ് പിന്നെ ഫോറസ്റ്റ് എഴുതും പിന്നെ ത്രീ ഡി എഴുതും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഫോറസ് ടു കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ എഴുതേണ്ടത് പക്ഷേ ഇവിടെ ടു ഇടാതെ ഇവിടെ അഞ്ചിട്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ രണ്ടും ഇവിടെ നാലോ വരേണ്ടത് അല്ലേ പക്ഷേ ഇവിടെ ആ നാലിന് പകരം അഞ്ചാക്കി ത്രീ ഡി ഫൈവ് ആക്കിയിട്ട് ഇവിടെ ഒന്നാക്കി അതായത് ഈ ഹാഫ് ഫിൽഡ് അതായത് അഞ്ച് ഫുൾ ഫിൽഡ് എന്ന് പറഞ്ഞാൽ പത്ത് ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണിന എന്താണ് അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്രോമിയത്തിൻ്റെ അവസാനം നാലിന് പകരം അഞ്ചാക്കും ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് എടുക്കും അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും ഇവിടെ ഫോറസ് വൺ ത്രീ ഡി ഫൈവ് ആണ് അതുപോലെ കോപ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഇരുപത്തൊമ്പത് വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് കഴിഞ്ഞിട്ട് ഫോറസ് വൺ ഇവിടെ ഫോറസ്റ്റ് ടു എഴുതേണ്ടതാണ് പക്ഷേ എഴുതിയില്ല പകരം ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തു ഇവിടെ ശരിക്കും ഫോറസ്റ്റ് ടുവും ത്രീ ഡി നയനോ വരേണ്ടത് പക്ഷേ നയനു പകരം ഇവിടെ പത്താക്കി അതെന്തിനാണ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫുൾഫിൽ ചെയ്തിരിക്കുന്നു ഇവിടെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഇവിടെ ഒന്നാക്കിയിരിക്കുന്നു അപ്പോൾ ക്രോമിയവും കോപ്പറും സൂക്ഷിച്ചോളൂ ആ പരീക്ഷയ്ക്ക് ചോദിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ഇങ്ങനൊരു ചാർട്ട് വെച്ചിട്ട് എഴുതിയാൽ ഈ ഓർഡർ ഒന്നും തെറ്റില്ല ഇതാണ് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും സമഗ്രമായി ഏറ്റവും ചുരുക്കിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവർ കൃത്യമായി ശ്രദ്ധിച്ച് ക്ലാസ് കാണുക ഇലക്ട്രോൺ വിന്യാസം കെ എൽ എം എൻ്റെയും അതുപോലെ എസ് പി ഡി എഫിൻ്റെയും കൃത്യമായി പഠിച്ച് പോയിക്കൂളാം ഇവിടുന്ന് ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട് പരീക്ഷ ഇത്തിരി ടഫാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് സമയമെടുത്ത് പഠിച്ചുകൊള്ളാം ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം ഇവിടെ ആറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ അധ്യായത്തോടു കൂടി ഈ ഭാഗത്തോടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് മോളിക്കുൾസുമായി തന്മാത്രയുമായി ബന്ധപ്പെട്ടതാണ് അത് നമ്മൾ അടുത്ത ദിവസം അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ മുഴുവൻ വീഡിയോസും കാണുക നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇഷ്ടമായി ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത അദ്ധ്യായത്തിൽ കാണാം യു ബൈ ബൈ